ഓൺലൈനായി എത്തിച്ച പടക്കം പിടികൂടി. വടകര ടൗണിലെ പാർസൽ സർവീസ് കേന്ദ്രത്തിൽ നിന്നാണ് 13 പെട്ടി പടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് പടക്കം എത്തിച്ചത്. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. വടകര കരിമ്പനപ്പാലത്തെ നോവ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് അനധികൃതമായും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പടക്കം സൂക്ഷിച്ചത് കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് 13 പെട്ടികളിൽ സൂക്ഷിച്ച പടക്കം പിടിച്ചെടുത്ത് സ്ഥാപനത്തിനെതിരെ കേസെടുത്തു. ഇത്തരം സ്ഥാപനങ്ങൾ ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്നവരുടെ ജീവിതം വഴിമുട്ടിക്കുന്നതായി പടക്ക വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ പറയുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് ഇവിടെ സാധനം ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ സാധനം കൊണ്ടുവരാനോ ഇൻ്റർസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരാൻ തന്നെ പാടില്ല. ജി എസ് ടി ഒന്നും ഇല്ലാത്തവർക്ക് സാധനം കൊടുക്കാൻ പാടില്ലെന്ന് 2018 ഓൺലൈൻ വ്യാപാരം സുപ്രീം കോടതി നിരോധിച്ചതുമാണ്. അതുപ്രകാരം 3 വർഷം വരെ തടവ് കിട്ടും ഈ കേസിന്. ഇങ്ങനെ അനധികൃതമായിട്ട് സാധനം കൊണ്ടുവന്നാൽ സംഭവിക്കുന്ന അതാണ്. പക്ഷേ സുരക്ഷാ ഭീഷണി, ഇത് യാതൊരു സുരക്ഷാ ഭീഷണിയും സുരക്ഷയും ഈ രഹസ്യമായി കൊണ്ടുവരുന്ന ഇവർ പാലിക്കുന്നില്ല. വീട്ടിൽ വീട്ടിൽ സൂക്ഷിച്ചാൽ തന്നെ ഒരു അപകടമുണ്ടായാൽ ചുറ്റുപാടുള്ള താമസക്കാർക്ക് വരെയും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല. ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്നവർ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും, ഫയർ എക്സ്റ്റിംഗ്വിഷർ, മണൽ, പൂഴി, അല്ല വെള്ളം, ഇതൊക്കെ വെച്ചിട്ടും ടാങ്കിൽ വെള്ളം വെച്ചിട്ടൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത്. ഇപ്പം താപനില കൂടിയ കൊണ്ട് ആ നിലക്ക് തന്നെ ഞങ്ങളുടെ കടയിലൊക്കെ ഫയർഫോഴ്സും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും പോലീസും പരിശോധന നടത്തി ഇതൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ കൊണ്ടുവരുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. ഒരു ടാക്സോ കാര്യങ്ങളോ ഇപ്പോൾ ഇവിടെ വന്ന സാധനത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 10,000 രൂപയുടെ സാധനത്തിന് 1,000 രൂപയുടെ ബില്ലാണ് എഴുതി. ജി എസ് ടി അടക്കം ഇവിടെ വെട്ടിച്ചിട്ടാണ് സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രവണത വർദ്ധിച്ചു വരുന്നതുകൊണ്ട് കച്ചവടക്കാരൻ എന്ന നിലക്ക്, പടക്ക കച്ചവടക്കാരൻ എന്ന നിലക്ക് 1-2 വർഷമായിട്ട് ഞങ്ങളുടെ കച്ചവടം വളരെ മോശമായ രീതിയിലാണ്. ഈ വർഷം അതൊന്നുകൂടി കൂടിയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത സാധനം തന്നെ വിൽക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിലാണ്. കാരണം ദിവസം ഇങ്ങനെ 1-2 ലക്ഷം രൂപയുടെ സാധനമാണ് ഓരോ പാർസൽ ഓഫീസിലും വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഓൺലൈനായി പടക്കം വരുന്നതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. വിഷു അടുത്തിരിക്കെ കൂടുതൽ പടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് ഒഴുകും. കൃത്യമായി സുരക്ഷാ സംവിധാനമില്ലാത്തത് വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്നതുകൊണ്ട് നടപടികൾ കർശനമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.